നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും പല തരത്തിലുള്ള ആഗ്രഹങ്ങൾ കടന്ന് വരുന്നതാകുന്നു. എന്നാൽ ഈ ആഗ്രഹങ്ങൾ നടക്കുമോ ഇല്ലയോ എന്ന കാര്യം പലർക്കും സംശയമുളവാക്കുന്ന കാര്യം തന്നെയാണ്. ചിലർക്ക് നടക്കും എന്ന ഉറച്ച വിശ്വാസത്താൽ മുന്നോട്ട് പോവുകയും അതിൽ പരാജയപ്പെടുകയും ചെയ്യുന്നു. ചിലർ വിജയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് മുൻകൂട്ടി അറിയുക പ്രയാസകരം തന്നെയാകുന്നു. എന്നാൽ സത്യമുള്ള ശാസ്ത്രമാണ് തൊടുകുറി. തൊടുകുറിയിലൂടെ ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി അറിയുവാൻ സാധിക്കും എന്നതാണ് പ്രത്യേകത. അതിനാൽ തന്നെ തൊടുകുറിയിലൂടെ നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനായി ചെയ്യേണ്ടത് എപ്പോഴും തൊടുകുറിയിൽ പരാമർശിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടാത്ത ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിക്കുക. ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് ഇഷ്ടദേവതയെ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കുക എന്ന കാര്യമാകുന്നു. ഇവിടെ രണ്ട് ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ആദ്യത്തേത് ഉപ്പനും രണ്ടാമത്തേത് മൈനയുമാകുന്നു. ഈ ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അതിനായി ഏവരും മനസ്സിലൊരു ആഗ്രഹം വിചാരിച്ച് കണ്ണുകൾ അടച്ച് ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക. മനസ്സിലെ ആഗ്രഹം നടക്കണം എന്ന് ഇഷ്ടദേവതയോട് മനസ്സുരുകി പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഏവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക. ഏവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഇനി പതുക്കെ കണ്ണുകൾ തുറന്ന് ഈ രണ്ട് ചിത്രങ്ങളിൽ ആദ്യം കാണുന്ന ചിത്രം ഏതാണോ ആ ചിത്രം തിരഞ്ഞെടുക്കുക. ആ ചിത്രവുമായി ബന്ധപ്പെട്ട ഫലങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിന് മുന്നോടിയായി നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ആ ദേവതയുടെ നാമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ ചിത്രമായ ഉപ്പനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. മാനസികമായ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാണ് ഫലമായി പറയുവാൻ സാധിക്കുന്നത്. ബന്ധങ്ങൾ കൂടുതൽ അടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അതിനാൽ തന്നെ മനസ്സിൽ സന്തോഷം നിറയും. നിങ്ങളുടെ പ്രധാനപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഐക്യം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇഷ്ടദേവതയോട് നിങ്ങൾ കൂടുതൽ അടുക്കുന്നു എന്ന കാര്യമാകുന്നു. അതിനാൽ ഇഷ്ടദേവതയിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ പല ഫലങ്ങളും അനുകൂലമായി തന്നെ വന്ന് ഭവിക്കുവാൻ പോകുന്നതാകുന്നു. നിങ്ങളിൽ പല തീരുമാനങ്ങളുമുണ്ട്. നിങ്ങളിൽ പല ആഗ്രഹങ്ങളുമുണ്ട്. ആഗ്രഹങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഫലം. എന്നാൽ അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരും. നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള തീരുമാനങ്ങൾ എടുത്ത് അതുറപ്പിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെയാണ് എങ്കിൽ നിങ്ങളെ ഭാഗ്യം തുണയ്ക്കും എന്നാണ് പറയുവാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ അഥവാ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല വിധത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ഇഷ്ടദേവതയെ മനസ്സുരുക്കി മുന്നോട്ട് പോകുന്നതിനാൽ ഇതിൽ മാറ്റങ്ങൾ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. സാമ്പത്തികപരമായ കാര്യങ്ങളാണ് എങ്കിൽ പോലും അതിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശത്രുദോഷം നിങ്ങളെ പല രീതിയിൽ തകർക്കുന്നു എന്നത് വാസ്തവമാകുന്നു. അത്തരത്തിൽ നിങ്ങളിൽ വന്നു ചേരുന്ന ആ ശത്രുദോഷങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കുകയും ഉയർച്ച നേടുവാൻ സാധിക്കുകയും ചെയ്യുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നിരുന്നാൽ പോലും ഏത് കാര്യത്തിലും ജാഗ്രതയോടെ മുന്നോട്ട് പോകണം എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കുക. പുതിയ വഴികൾ നിങ്ങൾക്കായി തുറക്കപ്പെടും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. അത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ വളരെ ഉപകാരപ്പെടും അല്ലെങ്കിൽ സഹായകരമായി മാറും എന്ന കാര്യവും ഓർത്തെടുക്കുക. വലിയ മാറ്റങ്ങൾ, അതേപോലെ ആനുകൂല്യങ്ങൾ, സാമ്പത്തികപരമായ നേട്ടങ്ങൾ എന്നിവ വന്നു ചേരും. പുതിയ ശരിയായ തീരുമാനങ്ങൾ, വലിയ തീരുമാനങ്ങൾ തന്നെ നിങ്ങൾ എടുക്കുവാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ആഗ്രഹങ്ങൾ നടക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തെ ചിത്രമായ മൈനയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. പല വിധത്തിലുള്ള അംഗീകാരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നു എന്നതാണ് വാസ്തവം. അംഗീകാരങ്ങൾ നിങ്ങളെ തേടി എത്തുകയും അതിനാൽ തന്നെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്ന് ചേരുകയും ചെയ്യുന്നതാകുന്നു.
നിങ്ങളിൽ പല രീതിയിലുള്ള ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി മുന്നോട്ട് പോകുന്നവരുമാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ, പോസിറ്റീവായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വെല്ലുവിളികൾ നേരിടേണ്ടി വരും എന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അതായത്, പെട്ടെന്ന് തന്നെ ആഗ്രഹങ്ങൾ നടക്കണം എന്നില്ല, അല്പം വെല്ലുവിളികൾ ഈ ആഗ്രഹ സാഫല്യവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിനാൽ തന്നെ ആ കാര്യങ്ങളിൽ വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം. എന്നാൽ ഇഷ്ടദേവതയെ നിങ്ങൾ മനസ്സൊരുക്കി പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാകുന്നു. പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. യാത്രകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നടത്തേണ്ടതായി വരും. സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ പോകുന്നു എന്ന സന്തോഷവും ആകാവുന്നതാണ്. നിങ്ങളിൽ ഉത്സാഹം വർദ്ധിക്കും. ആഗ്രഹം നടത്തിയെടുക്കുവാനുള്ള ഉത്സാഹം വർദ്ധിക്കും. ഊർജസ്വലതയോടെ ആ കാര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ തന്നെ നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരും, അഥവാ നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും എന്ന് തന്നെയാണ് ഫലം. ധൈര്യം ജീവിതത്തിൽ വർദ്ധിക്കുന്നതാകുന്നു. കൂടാതെ ക്രിയേറ്റീവായി നിങ്ങൾക്ക് പല രീതിയിലുള്ള ചിന്താഗതികൾ വന്നു ചേരും. വിവാഹം, വീട്, സന്താനലബ്ധി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്തകൾ നിങ്ങൾക്ക് വന്നു ചേരും. നല്ല ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കും എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള ആഗ്രഹമാണ് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചത് എങ്കിൽ അത്തരം കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. ശുഭകരമായ വാർത്തകൾ, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ചില വാർത്തകൾ നിങ്ങളെ തേടി എത്താനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഒന്നിൽ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ പല മേഖലകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാകുന്നു. മികച്ച മുന്നേറ്റം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നടത്തുവാൻ സാധിക്കും. അത് ആഗ്രഹ സാഫല്യത്തിലേക്ക് വഴിവയ്ക്കും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. നിങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരുന്നതിനോടൊപ്പം ആരോഗ്യം വർദ്ധിക്കും എന്ന സുപ്രധാനമായ കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. ആത്മീയപരമായ തലത്തിൽ ആത്മീയതയിലേക്ക് നിങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കുകയും ആത്മീയ കാര്യങ്ങൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കുവാൻ മനസ്സ് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാകുന്നു. കൃത്യമായ വഴിയിൽ തന്നെ നിങ്ങൾ ഇഷ്ടദേവതയുടെ അനുഗ്രഹത്താൽ എത്തിച്ചേരും എന്നാണ് ഫലം. അതായത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ വെല്ലുവിളികൾ നേരിട്ടിട്ടാണ് എങ്കിൽ പോലും നടക്കും എന്ന് തന്നെയാണ് ഫലം.